സംഭരണം വൈകിയതോടെ തൃശൂർ ചാലാടിപ്പഴം കോളിൽ കെട്ടിക്കിടക്കുന്നത് ലോഡ് കണക്കിന് നെല്ല്. 16 ദിവസത്തിലേറെയായി വയലിൽ കൂട്ടിയിട്ട നെല്ല് വേനൽ മഴ പെയ്തതോടെ മുളപൊട്ടി തുടങ്ങി. സപ്ലൈകോയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകർ. ഇതൊന്ന് കയറി പോയിട്ട് എനിക്ക് ആശുപത്രിയെ പോകാൻ എനിക്ക് നിൽക്കാൻ വരെ പറ്റണില്ല. കൈ തളർന്നിട്ടും ഈ മുട്ട കൂരി പോണ പോലെയാ. അങ്ങനെയും കഷ്ടപ്പാട് കഴിച്ച് ഉണ്ടാക്കിയിട്ട് ഇത് ഈ നിലയ്ക്കൊക്കെ ആയി കഴിഞ്ഞ ഈ ചെറിയ ഗഡുവുള്ളവരൊക്കെ എന്ത് ചെയ്യാ? തൃശൂർ അരിമ്പൂർ ചാലാടി പഴങ്കോളിൽ കാഴ്ചകളിപ്പോൾ ഈ വിധമാണ്. കൊയ്ത്തു കഴിഞ്ഞ് 16 ദിവസമായിട്ടും നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പാടത്തും വരമ്പിലുമായി നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തിന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനം അത് അത് ഈ വർഷം കഴിഞ്ഞ വർഷം അയച്ചു കുറഞ്ഞു. നെല്ലിന് തൂക്കൂല്ല, നെല്ല് അതാ വേറെ കാര്യങ്ങള്. നമ്മളാകെ കഷ്ടത്തില്ല. അപ്പൊ എന്തെങ്കിലും അത് കയറ്റി പോയാൽ ഞങ്ങൾക്കൊരു സഹായമായി. വിഷുവിന് ശേഷം കൊയ്ത നെല്ലുകള് ഒരു മണി പോലും അവർ കയറ്റാൻ തയ്യാറാവുന്നില്ല. അതിലിടയ്ക്ക് ഒന്ന് രണ്ട് മഴ പെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ ഞങ്ങൾ സപ്ലൈ ഓഫീസിൽ പോയിട്ടിരുന്നു. കമ്മിറ്റിക്കാരടക്കം ഞാൻ കൂടി പോയി അവിടെ ആയിട്ട് സംസാരിച്ചു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ മില്ലാരെ വിളിക്കട്ടെ. മില്ലാരെ വിളിച്ചു. മില്ലാരും ഒന്നും അങ്ങോട്ടൊരു പേരില്ല. ഇന്നിപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ കളക്ടറെ കാണാനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പത്രയ്ക്ക്. ഇനി ഞങ്ങളിത് എന്താ ചെയ്യണ്ടേ? ഇതൊന്നും മുളക്കുന്നല്ലോ. അതൊക്കെ ഞങ്ങളുടെ ജീവനാണ്. അതൊക്കെ മനസ്സിലായ ഇവിടെ കൊടുക്കുമ്പോ കാണുമ്പോ വിഷമാവുക. അധ്വാനിക്കുന്നതിന്റെ കഴിഞ്ഞ വിഷമം അറിയില്ല. നമ്മള് ഇത് കഴിഞ്ഞു കഴിഞ്ഞ കോളിന്ന് കയറാത്തവരാ. ഈ സാധനം ഇവിടെ ഇടുമ്പോ ഞങ്ങക്ക് വിഷമ. വിളവിലക്കുറവ് തിരിച്ചടിയായിരിക്കുമ്പോഴാണ് ഇവിടെ സംഭരണം വൈകുന്നത്. സപ്ലൈകോയും മില്ലുടമകളും നെല്ലിന്റെ വില കുറയ്ക്കാൻ ഒത്തുകളിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. ക്യാമറാമാൻ ദിലീപസിനൊപ്പം തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24.